വിഷയത്തിൽ കർഷകരെ കുടിയിറക്കുവാൻ അനുവദിക്കില്ലെന്ന് ഡീൻ കുര്യാക്കോസ് എം പി. ഇതുവരെയുള്ള സമീപനങ്ങളിൽ നിന്നും സർക്കാർ വ്യതിചലിക്കുകയാണ്. കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ സർക്കാർ ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സി എച്ച് ആർ വിഷയത്തിൽ സർക്കാരിന്റെ ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു പ്രതിസന്ധിയിലേക്ക് സി എച്ച് ആർ വിഷയം ഇന്നിപ്പോൾ ഈ ഗവൺമെൻറ് തള്ളിവിട്ടിരിക്കുകയാണ്. സി എച്ച് ആർ ഗാർഡനിൽ റിസർവ് എന്ന് പറയുന്ന മേഖല, അതിൻ്റെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം റവന്യൂവിലും മരം വനം വകുപ്പിൻ്റെ സംരക്ഷണത്തിലുമാണ് എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപിതമായ നിലപാട്. എന്നാൽ ഇടതുപക്ഷ ഗവൺമെൻറ് 2016 അധികാരത്തിൽ വന്നതിനു ശേഷം നാളിതുവരെയായി സി എച്ച് ആറുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള എല്ലാ ഇടപാടുകളും എല്ലാ ഇടപെടലുകളും വളരെ ദുരുപദിഷ്ടവും ജനവിരുദ്ധവുമാണ്, കർഷക വിരുദ്ധമാണ്. കർഷകരെ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടി സി എച്ച് ആർ പ്രശ്നം ഇപ്പോൾ വഴി നയിക്കുന്ന തരത്തിലേക്ക് ഈ ഗവൺമെൻറ് മാറ്റിയിരിക്കുകയാണ്. കർഷക ജനതയെ സി എച്ച് ആർ ഉൾക്കൊള്ളുന്ന മേഖലയിൽ നിന്നും അല്ലെങ്കിൽ ആ തരത്തിൽ പറയപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്നും കുടിയൊഴിപ്പിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്യുന്നത്. ഒരു കാരണവശാലും അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഒളിച്ചുകൾ അവസാനിപ്പിക്കുകയും കർഷകരെ സംരക്ഷിക്കുന്ന തരത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കേസിലുൾപ്പെടെ വളരെ സുതാര്യമായ കൃത്യമായ നടപടികൾ ഉണ്ടാവണമെന്ന് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുകയും നാളിതുവരെ സ്വീകരിച്ചു വന്ന പ്രഖ്യാപിത നയങ്ങൾ തന്നെയാണ് തുടരേണ്ടത്. ഭൂമി കൃഷിക്കാരൻ്റെതും മരങ്ങൾ സർക്കാരിൻ്റെതും എന്ന സമീപനമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ കർഷകരെ സി എച്ച് ആർ ഭൂമിയിൽ നിന്ന് കുടിയിറക്കുന്ന സമീപനത്തിലേക്കാണ് ഇപ്പോൾ സർക്കാർ പോകുന്നത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സുപ്രീം കോടതി നിലനിൽക്കുന്ന കേസിൽ സർക്കാർ കർഷകർക്കനുകൂലമായ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു. മറിച്ചുള്ള നിലപാടുകളെ എതിർത്ത് തോൽപ്പിക്കുമെന്നും എം പി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ ജോൺ നെടിയപാല, ഷിബിലി സാഹിബ്, ബിജോ മാണി എന്നിവരും പങ്കെടുത്തു. തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ. 7,990 രൂപയുടെ ഒരു ബെഡ്, കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് 5 ഇയർ വാറന്റിയോട് കൂടി. 8,900 രൂപയ്ക്ക് 3-ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ 6,900 രൂപയ്ക്ക് 2-ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ. ഇതൊന്നും കൂടാതെ 3-ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ 2-ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ബെഡ്റൂം സെറ്റ് ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡും കൂടെ കിട്ടും. ഫാമിലി പർച്ചേസിന് 5,000 രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ്. കൂടാതെ വെറും 12,000 രൂപയ്ക്ക് ദേ കോർണർ സെറ്റ് അവൈലബിൾ ആണ്. എവിടെയെങ്കിലും കിട്ടും, അത് നല്ല കിട്ടിലും ക്വാളിറ്റി ആൻഡ് കിട്ടിലും ഡിസൈൻസിലും അവൈലബിൾ ആണ്. ബെഡ് മേടിക്കുമ്പോൾ 50% ഓഫ് ആണ്. ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നതാണ്. മെമ്മറി ഫോമർ, ലാറ്റക്സ്, സ്പ്രിംഗ് ബെഡ്, ഓർത്തോ, മെഡിക്കെയർ, അങ്ങനെ എല്ലാത്തരം ബെഡും ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ടേബിളിന് ചെയറിന്റെ 1 ശേഖർ ഇവിടെ ഉണ്ട് കേട്ടോ. കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് വരുന്ന രീതിയിലുള്ള സ്പൈനൽ ചെയർസ് ഇവിടെ അവൈലബിൾ ആണ്. 13,500 രൂപയുടെ കട്ടിൽ മേടിക്കുമ്പോൾ 10,400 രൂപയുടെ ലാറ്റസ് ബെഡ് ഫ്രീ ആണ്. എല്ലാ ടൈപ്പ് ഫർണിച്ചേഴ്സും ഇവിടെ കിട്ടും. നിലമ്പൂർ തേക്കിൽ പണിത ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ്. പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ്, EMI അവൈലബിൾ ആണ്, ഓൾ കേരള ഡെലിവറി ഉണ്ട്. അപ്പൊ ലൊക്കേഷൻ മറക്കേണ്ട, തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചേഴ്സ്.